ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു കുഞ്ഞ് ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോ. നമ്മുടെ ചാനലിന് മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക് ആട്ടോ റിക്ഷ വാങ്ങാനുള്ള സബ്സിഡി എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇലക്ട്രിക് ആട്ടോ റിക്ഷ വാങ്ങുന്ന സബ്സിഡി അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു റെഫറൽ കോഡ്, ഒരു ഫോം ഉണ്ട്. അത് നമ്മൾ ആർ ടി ഓഫീസിലൊന്ന് ഏൽപ്പിക്കേണ്ട, നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചാൽ മതി. 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് വന്നില്ലെങ്കിൽ മാത്രം നിങ്ങളുടെ വാഹന രജിസ്റ്ററുള്ള ആർ ടി എമ്മായിട്ട് ഇത് കൊണ്ട് കാണിക്കണം. പക്ഷേ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു കസ്റ്റമർ ഈ 2 മാസമായിട്ട് അക്കൗണ്ടിൽ ക്യാഷ് വരാത്ത കാരണം ആർ ടി ഓഫീസിൽ ആ ഫോമായിട്ട് പോയപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ ചോദിച്ചത് ഈ ഫോം എന്താ നിങ്ങൾ ഇത്ര ദിവസം പൂജിക്കാനായിട്ട് വെച്ചിരുന്നത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഈ വാഹനത്തിൻ്റെ സബ്സിഡി അപേക്ഷിച്ച ഉടൻ തന്നെ ഈ ഫോം ആർ ടി ഓഫീസിൽ കൊണ്ട് കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആർ ടി ഓഫീസിലും അങ്ങനെയാണോ എന്നറിയത്തില്ല, തിരുവനന്തപുരത്ത് ഒരു ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം നിങ്ങളോട് മറ്റുള്ള ഉദ്യോഗസ്ഥർ ചോദിക്കാനുള്ള ഇട വരാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സബ്സിഡി കറക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നത്, ജസ്റ്റ് നിങ്ങൾ എന്തായാലും നിങ്ങൾ ആ സബ്സിഡിക്ക് അപേക്ഷിച്ച ഈ ഫോമായിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ ആർ ടി ഓഫീസിലൊന്ന് പോവുക. ചിലപ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടോ അറിയത്തില്ല. പോയിട്ടിന് ശേഷം നിങ്ങളുടെ സബ്സിഡിയുടെ കാര്യങ്ങളൊന്ന് മുൻകൂട്ടി ചോദിക്കുക. 2 മാസം വരെ എന്തായാലും തൽക്കാലം വെയിറ്റ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നത്. എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും ചെയ്യുക.